ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹാൻഡ് ജഡ്ജ് കാവോസ്. ഇന്ന് ഞാൻ പറയുന്ന ദേഷ്യത്തെപ്പറ്റിയാണ്. ദേഷ്യത്തെപ്പറ്റി എന്ന് പറയുമ്പോൾ ദേഷ്യപ്പെടുന്നതിനെ പറ്റി മാത്രമല്ല, ദേഷ്യപ്പെട്ടിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ അതിനെപ്പറ്റിയും പറയുന്നുണ്ട്. അതുപോലെ ഈ ദേഷ്യം നിയന്ത്രിക്കാൻ എന്തൊക്കെ ചെയ്യണം എന്നുകൂടി ഞാൻ ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും ദേഷ്യമാണല്ലേ. പല ബന്ധങ്ങളും തകരാനുള്ള പ്രധാന കാരണം തന്നെ ഈ ദേഷ്യമാണ്. നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് ഇടയ്ക്കിടയ്ക്ക് വഴക്കുണ്ടാക്കാറുണ്ടോ? പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യത്തിൽ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത് എന്ന വല്ല നിശ്ചയമുണ്ടോ? സ്നേഹമുള്ളിടത്തെ പരിഭവവും വഴക്കും ഒക്കെ ഉണ്ടാകുള്ളൂ എന്നാണ് പറയാറുള്ളത്. എന്നാൽ വഴക്കിടുമ്പോൾ ഇതൊക്കെ ചിന്തിക്കാൻ നമുക്ക് എവിടെയാ സമയം, അല്ലേ? അതിപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളാണെങ്കിലും ബന്ധുക്കളാണെങ്കിലും ജീവിത പങ്കാളിയാണെങ്കിലും ആരുമായിക്കോട്ടെ, തമ്മിൽ വഴക്കിടുമ്പോൾ ഉണ്ടാകുന്ന ദേഷ്യത്തിൽ നാം അവരെ കുറ്റപ്പെടുത്തുകയും വായു തോന്നിയതെല്ലാം വിളിച്ചു പറയുകയും പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യത്തിൽ കയ്യിൽ കിട്ടിയ എന്തെങ്കിലുമൊക്കെ എടുത്ത് വലിച്ചെറിയുകയും എറിഞ്ഞ് പൊട്ടിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. എന്നാൽ പിന്നീട് അതെല്ലാം ഓർത്ത് വിഷമിക്കുകയും അത് ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് തോന്നുകയും ചെയ്യുന്നവരാണ് നമ്മൾ ഭൂരിഭാഗം പേരും. നിങ്ങളിൽ അത്തരത്തിലുള്ള ദേഷ്യം വരാറുണ്ടോ? എങ്കിൽ ഈ കോപത്തെ നിയന്ത്രിക്കാൻ വേണ്ടിയുള്ള കുറച്ച് ടിപ്സ് ഞാൻ പറയാനായിട്ട് പോകുകയാണ്. ശരിക്കും പറഞ്ഞാൽ വിദഗ്ധരുടെ അഭിപ്രായത്തിൽ കുടുംബജീവിതത്തിലുണ്ടാകുന്ന, അതായത് ഭാര്യ ഭർത്താവ് തുടങ്ങിയ ആളുകൾക്കിടയിൽ ഉണ്ടാകുന്ന വഴക്കുകളെല്ലാം തന്നെ നല്ലതാണെന്നാണ് പറയുന്നത്. അത് അവരുടെ ബന്ധത്തെ ഊട്ടിയുറപ്പിക്കാനും അഭിപ്രായ വ്യത്യാസങ്ങളുടെ കെട്ടുപാടുകളൊക്കെ കളഞ്ഞ് അവർക്ക് പരസ്പരം മനസ്സിലാക്കാനൊക്കെ ആ വഴക്കുകളിൽ നിന്ന് സാധിക്കും എന്നാണ് പറയുന്നത്. എന്നാലും തമ്മിലുണ്ടാകുന്ന ഓരോ വഴക്കുകളും അത് നല്ലതോ ചീത്തയോ ചെറുതോ വലുതോ ആയിക്കോട്ടെ, നമ്മുടെ മനോഭാവം അനുസരിച്ചാണ് അതിരിക്കുന്നത്. പങ്കാളികൾ തമ്മിൽ വഴക്കും തർക്കമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഒരാൾ മറ്റൊരാളുടെ ദേഷ്യപ്പെടുകയും പൊട്ടിത്തെറിക്കുകയും അതൊക്കെ ചെയ്യുമ്പോൾ ആ പ്രശ്നം കൂടുതൽ വഷളാവുകയേ ചെയ്യുന്നുള്ളൂ എന്ന ആ ഒരു സത്യം നമ്മൾ ആ സമയത്ത് മനസ്സിലാക്കില്ല. വഴക്കുകൾക്കിടയിൽ പാർട്ട്നേഴ്സ് ഒരാൾ തൻ്റെ കോപത്തെ ഒന്ന് ഉൾക്കൊണ്ടുകൊണ്ട് സ്വയം സംയമനം ചെയ്യാൻ തയ്യാറാവുകയാണെങ്കിൽ പ്രശ്നങ്ങളെ മികവുറ്റ രീതിയിൽ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ പറയുന്ന പോലെ അത്ര എളുപ്പമുള്ള കാര്യമല്ല ഇത്. എങ്കിൽ കൂടി അതിന് സഹായിക്കുന്ന കുറച്ച് ടിപ്പുകളാണ് ഞാനിവിടെ പറയാനായിട്ട് പോകുന്നത്. ഒന്നാമത്തെ കാര്യം ഡീപ് ബ്രെത്ത് ആണ്, ദീർഘശ്വാസം എടുക്കുക. നമ്മൾ പാർട്ട്നേഴ്സുമായിട്ട് ഉണ്ടാകുന്ന വഴക്കിനിടയിൽ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് കോപം പൊട്ടി പുറപ്പെടാൻ തുടങ്ങുന്നു, നിങ്ങളിത് ആദേശ്യപ്പെടാൻ തുടങ്ങുന്നു, നിങ്ങൾക്ക് വളരെയധികം കോപം വരുന്നു എന്നൊക്കെ തോന്നുന്ന സമയത്ത് ശ്രദ്ധയൊന്ന് തിരിച്ച് ഒരു പടി പിന്നോട്ട് നീങ്ങാനായിട്ട് ഒരു ദീർഘ നിശ്വാസം എടുത്താൽ മതി. പങ്കാളിയുമായിട്ട് വഴക്കിന് സാധ്യതയുള്ള എന്തെങ്കിലും കാര്യം ചർച്ച ചെയ്യാൻ പോകുന്നതിന് മുമ്പും നിങ്ങൾ ഇത് പരിശീലിക്കുകയാണെങ്കിൽ ആ സാഹചര്യത്തെ കൂടുതൽ ശാന്തതയോടെയും സംയമനത്തോടെയും നേരിടാനായിട്ട് നമുക്ക് കഴിയും. ദേഷ്യത്തിൽ നിങ്ങളുടെ പങ്കാളിയോട് എന്തെങ്കിലും പറയുന്നതിന് മുമ്പായി 3 തവണ ദീർഘനിശ്വാസം എടുത്തു നോക്കൂ. നിങ്ങൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് എന്ത് തന്നെയായാലും അത് ഏറ്റവും താഴ്ന്ന സ്വരത്തിൽ മാത്രം പറയുക. ഒരിക്കലും ശബ്ദമുയർത്തി സംസാരിക്കരുത്. കാരണം ആവശ്യത്തിലധികം ഒച്ചപ്പാടുണ്ടാക്കുന്നതും അലറുന്നതുമെല്ലാം എല്ലായ്പ്പോഴും അത് കേൾക്കുന്ന ആളിന് നമ്മളോട് ദേഷ്യമാണെന്ന തോന്നൽ ഉണ്ടാക്കാനായിട്ട് പ്രേരിപ്പിക്കും. നിങ്ങൾ തമ്മിലുള്ള വഴക്കുകളുടെ രീതികൾ മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനമായ ഒരു കാര്യമാണ്. മിക്ക ദമ്പതികൾ പ്രത്യേക രീതിയിലാണ് വഴക്കിടുന്നതും പോരാട്ടം നടത്തുന്നതുമെല്ലാം. ഇത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളുടെ കോപത്തിന് കാരണമാകുന്ന കാര്യങ്ങൾ സ്വയം തിരിച്ചറിയാൻ ശ്രമിച്ചാൽ സംഗതി പിന്നീട് വളരെ എളുപ്പമായി മാറും. നിങ്ങളുടെ ദൗർബല്യങ്ങളെക്കുറിച്ച് പങ്കാളിയെ അറിയിക്കുക. അതുണ്ടാകാനുള്ള പ്രേരണകളെ ഒഴിവാക്കാൻ അവരോട് പറയുക. ഇതുവഴി നിങ്ങളുടെ കോപം പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടാതിരിക്കാനും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അത് രമ്യമായ രീതിയിൽ പറഞ്ഞു തീർക്കാനും വഴിയൊരുക്കും. ചിലപ്പോഴൊക്കെ നമ്മളുടെ വികാരങ്ങൾ നമ്മെ എളുപ്പത്തിൽ ദേഷ്യം പിടിപ്പിച്ചേക്കും. പെട്ടെന്നുണ്ടാകുന്ന നിങ്ങളിലെ ദേഷ്യത്തിന് കാരണം മനോഭാവത്തിലുണ്ടാകുന്ന ഇത്തരം മാറ്റങ്ങളാണെങ്കിൽ അതിൻ്റെ പിന്നിലെ കാരണങ്ങൾ കണ്ടെത്തി അത് നിയന്ത്രിക്കേണ്ടതുണ്ട്. അതിവൈകാരികത നിങ്ങളെ കീഴടക്കുകയാണെങ്കിൽ അത് പുറന്തള്ളുന്നതാണ് ഏറ്റവും നല്ലത്. എന്നാൽ അത് ദേഷ്യം രൂപത്തിൽ തീർക്കേണ്ടത് നിങ്ങളുടെ പങ്കാളിയുടെ മേലല്ല. കഴിയുമെങ്കിൽ ഒരു ഡയറി എഴുതുന്നത് ശീലമാക്കുക. ഏറ്റവും അടുത്ത ഒരു സുഹൃത്തിനോടോ അല്ലെങ്കിൽ ഒരു തെറാപ്പിസ്റ്റിനോടോ നിങ്ങൾ ചർച്ച ചെയ്യുക. നിങ്ങളുടെ പങ്കാളിയോട് ഇതേക്കുറിച്ച് തുറന്നു പറയുക. പറയുന്നത് കുറച്ചുകൂടി മികച്ച ഒരു തീരുമാനമായിരിക്കും. സാധാരണഗതിയിൽ മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളെ ഓർമ്മ വരുമ്പോൾ നാം എല്ലാം പെട്ടെന്ന് തന്നെ പ്രകോപിതരാകാറുണ്ട്. അതിനാൽ തന്നെ എല്ലായ്പ്പോഴും നിങ്ങളുടെ മനസ്സിൽ സ്ലേറ്റ് ഇടയ്ക്കിടയ്ക്ക് വൃത്തിയാക്കുന്നത് പോലെ വൃത്തിയാക്കി സൂക്ഷിക്കേണ്ടത് ഏറ്റവും പ്രധാനമായ കാര്യമാണ്. തമ്മിൽ വഴക്കിടുമ്പോൾ പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യത്തിൽ വായി തോന്നിയതെല്ലാം വിളിച്ചു പറയുന്നവരാണ് നമ്മളെല്ലാവരും. സ്വാഭാവികമാണല്ലോ. എന്നാൽ ഇങ്ങനെ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളിലും നിങ്ങളുടെ പങ്കാളിയിലും ഉണ്ടാക്കാൻ പോകുന്ന അനന്തരഫലങ്ങളെ പറ്റി എപ്പോഴെങ്കിലും ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? അതിനൊന്നുള്ള സമയം നമുക്ക് സാധാരണ കിട്ടാറില്ല. ഇതുകൊണ്ട് പ്രത്യാഘാതങ്ങൾ ഒരുപക്ഷെ നിങ്ങൾക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരിക്കും.
ഒരുപക്ഷെ കുറച്ച് നാൾ കഴിയുമ്പോൾ വലിയ കുറ്റബോധം നിങ്ങളെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും. എല്ലാറ്റിനുപരിയായി നിങ്ങളെ ഏറ്റവും അധികം സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഒരാളാണ് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് എന്ന് ഓർമ്മിക്കാനെങ്കിലും നിങ്ങൾ ശ്രമിക്കുക. സ്നേഹിക്കുന്നവരെ നമുക്ക് ആർക്കെങ്കിലും വേദനിപ്പിക്കാൻ കഴിയുമോ? അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പാർട്ട്ണറുമായിട്ടുള്ള വഴക്കിനിടെ പെട്ടെന്നുള്ള നിങ്ങളുടെ കോപം ശമിപ്പിക്കാനായി അതിൻ്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചാൽ മാത്രം മതിയാവും. പ്രിയപ്പെട്ട ഒരാളെ കെട്ടിപ്പിടിക്കുന്നത് നിങ്ങളിൽ അവരോട് കൂടുതൽ സ്നേഹമുണ്ടാക്കുകയും നമ്മുടെ ശരീരത്തിൽ സന്തോഷകരമായ ഹോർമോണുകൾ പുറപ്പെടുവിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇത് നമ്മുടെ പിരിമുറുക്കം കുറിച്ചുകൊണ്ട് ഞരമ്പുകളെ ശാന്തമാക്കാൻ സഹായിക്കുന്നു. അതിനാൽ നിങ്ങളുടെ പങ്കാളിയോട് നിങ്ങൾക്ക് വളരെ അധികം ദേഷ്യം തോന്നുമ്പോഴെല്ലാം അവരോട് പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്നതിന് മുമ്പ് അപ്പം അതിന് പകരമായിട്ട് ഒരു പടി മുന്നോട്ട് ചേർന്ന് അവരെ ഒന്ന് കെട്ടിപ്പിടിച്ചു നോക്കാം. ദേഷ്യം വരുന്നത് മാനുഷികവും സ്വാഭാവികവുമായിട്ടുള്ള ഒന്നാണ്. എന്നാൽ അതിനെ സ്വയം നിയന്ത്രിച്ച് നിർത്താൻ കഴിയുന്നിടത്ത് ഒരാൾക്ക് പരസ്പര സ്നേഹവും സന്തോഷവുമൊക്കെ പകർന്നു നൽകാനായി കഴിയുന്നു.